ദില്ലിയെ പോലുള്ള മഹാനഗരങ്ങളിലെ ഈ ദേശീയ പുരസ്കാരം എനിക്ക് അപ്പോഴൊക്കെ തോന്നാറുള്ള ഒരു സന്തോഷമാണ്. എല്ലാവരും പുരസ്കാരം ചെയ്ത് നല്ലതാണെന്ന് പറയാൻ കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്, എനിക്ക് സന്തോഷമാണ്. പക്ഷെ എനിക്കറിയാം ഈ തരികയും വരയ്ക്കുകയും ചെയ്യുന്ന ആർക്കും തന്നെ മലയാളം നിശ്ചയമില്ല. മലയാളം ഒരു ഭാഷ ഉണ്ടെന്നറിയാമെന്നല്ലാതെ പലർക്കും മലയാളം അറിയില്ല. പിന്നല്ലേ കവിത വായിച്ചിട്ടോ അല്ലെങ്കിൽ ലേഖനങ്ങൾ വായിച്ചിട്ടോ ഒക്കെ ഒരു മതിപ്പുണ്ടായത്. പറയുന്ന നല്ല വാക്കുകളെല്ലാം തന്നെ എവിടെയോ എഴുതി കണ്ട് വെച്ച് കാണാതെ വായിച്ച് പഠിച്ച് അങ്ങനെ പറയുന്നു എന്നല്ലാതെ ഈ മനസ്സിൽ തട്ടി വരുന്ന വാക്കിന്, ഞങ്ങളുടെ ഭാഷയിലെ മനസ്സിൽ തട്ടി വരുന്ന ഒരു വാക്കാണെങ്കിൽ ആ വാക്കിന് അതിനെ മാറാൻ സുഗന്ധം, അതിനൊരു പ്രത്യേകമായ സംഗീതമുണ്ട്. അങ്ങനെ പറയുന്നു. ഞാൻ എന്റെ കൊച്ചുകുട്ടിയോട് ചെന്നാ നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോ ഉത്സവത്തിന് ഇങ്ങനെ കയ്യിൽ പിടിച്ചോണ്ട് നടക്കുമ്പോ എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോ ഓ ഒന്നും വേണ്ട എന്ന് ഇങ്ങനെ പറയും. പെരിയായി ഒന്നും വേണ്ട എന്ന് പറയുന്നതിന്റെ അർത്ഥം നേരെ വിപരീതമാണ്. എന്തൊക്കെയാ വേണ്ടതെന്ന് ആലോചിക്കുകയാണെന്ന് എനിക്കറിയാം. ഒക്കെ ഇങ്ങനെ മുഴുമ്പോ ആ ചെറിയ മുഴുന്നതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന കൊതിയും ഉത്സാഹവും സന്തോഷവും എന്തെല്ലാം ചെറിയൊരു ശബ്ദം. അതാണ് ഈ ഭാഷ ഉള്ളിൽ നിന്ന് വരുമ്പോ അതിൽ സ്നേഹമുണ്ടാകും. ഞാൻ ഈ 71-ാം വയസ്സിലാണ്.